സംസ്ഥാന സർക്കാർ ഒന്നടങ്കം മന്ത്രിസഭ ഒന്നടങ്കം ജനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന അപൂർവത ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ഒരുമിച്ച് ഒരു യാത്രയിലേക്ക് പോകുന്നത്. നമുക്കറിയാം കാസർഗോഡ് മഞ്ചേശ്വരത്തിന്റെയൊക്കെ പ്രത്യേകത, നിരവധി രാഷ്ട്രീയ യാത്രകൾ AKG കാലം മുതൽ ഇങ്ങോട്ട് ഇരു മുന്നണിയിലെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ യാത്ര രാഷ്ട്രീയ യാത്ര നടത്തുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ തന്നെ അത്തരമൊരു യാത്രയിലേക്ക് ഇറങ്ങുകയാണ്. നമുക്കിപ്പോൾ ഇപ്പോൾ തദ്ദേശമന്ത്രി MB രാജേഷ് ചേരുന്നു. അദ്ദേഹം ഇന്നലെ തന്നെ ഇവിടെ ഉണ്ട്. ഏതായാലും വലിയൊരു മാറ്റമാണ് സർക്കാർ കൊണ്ടുവരുന്നത്. കാരണം ഇത്തരത്തിൽ മന്ത്രിമാരുടെ യാത്ര ജനങ്ങളിലേക്ക് മന്ത്രിമാർ നേരിട്ടിറങ്ങി ചെല്ലുന്നു, വലിയ പ്രതിപക്ഷ വിമർശനമൊക്കെ ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഈ ഒരു യാത്രയെ സർക്കാർ നോക്കിക്കാണുന്നത്? ഇത് ലോകത്തിന്റെ തന്നെ ചരിത്രത്തിലെ വളരെ സവിശേഷമായൊരു ജനാധിപത്യ പ്രയോഗമാണ്. ഗവൺമെന്റ് പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്, ഗവൺമെന്റ് ആകെ. ഇപ്പോൾ കേരളം ഒരുപാട് ജനാധിപത്യ മാതൃകകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അധികാര വികേന്ദ്രീകരണം, ആസൂത്രണ പ്രക്രിയയിലും തീരുമാനമെടുക്കുന്നതിനുമുള്ള ജനപങ്കാളിത്തം, ഗ്രാമസഭകൾ, ജനകീയ ആസൂത്രണമൊക്കെ ആ തരത്തിൽ വന്നതാണ്. ഇതൊരു പുതിയ കേരള മാതൃകയായിട്ട് ഭാവിയിൽ അനുകരിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വിപുലമായ ജനകീയ സംവാദം നടക്കുകയാണ്. ഇത് ഗവൺമെന്റ് അക്കൗണ്ടബിലിറ്റിയുടെ, ജനങ്ങളോടുള്ള അക്കൗണ്ടബിലിറ്റിയുടെ ഒരു പുതിയ അധ്യായം കൂടി എഴുതിച്ചേർക്കുകയാണ്. ഇപ്പോൾ പ്രകടന പത്രികയ്ക്ക് അർത്ഥമുണ്ട് എന്ന് തെളിയിച്ചൊരു ഗവൺമെന്റാണിത്. ഇതിനു മുമ്പ് ആരെങ്കിലും പ്രകടന പത്രികകളെ ഗൌരവമായിട്ട് എടുത്തിരുന്നു? തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു, പ്രകടന പത്രികയിൽ പറഞ്ഞ 600-ൽ 570 കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി എന്നും 30 കാര്യങ്ങൾ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും സത്യസന്ധമായി ജനങ്ങളുടെ മുമ്പിൽ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചു. ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് വയ്ക്കുകയായിരുന്നു, പ്രകടന പത്രിക പുരോഗതി വിലയിരുത്തിക്കൊണ്ട് ഓരോ വർഷവും. അവസാനം 5 വർഷം പൂർത്തിയായപ്പോൾ പറഞ്ഞത് 600 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 570 കാര്യങ്ങൾ നടന്നിരിക്കുന്നു, ബാക്കി 30 കാര്യങ്ങൾ ആണ് ഇനിയുള്ളത്, അവശേഷിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ ആ സർക്കാരിനെ വിജയിപ്പിച്ചു. രണ്ടാമത്തെ പ്രകടന പത്രിക 900 കാര്യങ്ങൾ അടങ്ങുന്നു വന്നു. ഓരോ വർഷവും ഈ പ്രോഗ്രസ് റിപ്പോർട്ട് വയ്ക്കുകയാണ്. പറഞ്ഞ 900-ൽ 270 എണ്ണത്തിൽ ഇപ്പോൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് താലൂക്ക് തലത്തിൽ പിന്നീട് അദാലത്ത് നടത്തുന്നത് വേറൊരു തരത്തിൽ ഉള്ള ജനാധിപത്യ പ്രയോഗമായിട്ട് നമ്മൾ കാണുകയുണ്ടായി. മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് അതിലെ പരാതികളിൽ 74% തീർപ്പുണ്ടാക്കി. ബാക്കി മന്ത്രിമാർ തന്നെ ജില്ലകളിൽ ഫോളോ അപ്പ് ചെയ്യുകയാണ്. ബാക്കി അവശേഷിക്കുന്ന 26% തീർപ്പാക്കുന്ന പുരോഗതി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ആകെ പങ്കെടുത്തുകൊണ്ട് മേഖലാ തലത്തിൽ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളുടെ, സർക്കാരിന്റെ മുൻഗണനാ പദ്ധതികളുടെ അവലോകനം നടത്തുകയുണ്ടായി. അതും കഴിഞ്ഞാണ് ഇപ്പോൾ നവകേരള സദസ്. അല്ലാണ്ട് ഇത് ഒറ്റപ്പെട്ട പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല, തുടർച്ചയായിട്ട് ഈ ഗവൺമെന്റ് ജനങ്ങളോട് പുലർത്തുന്ന അക്കൗണ്ടബിലിറ്റിയുടെ മറ്റൊരു ഉദാഹരണമായിട്ട് വരികയാണ്. ഇതിലൊരു സംശയം വരുന്നത്, കാരണം ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തുമ്പോൾ CPM എതിർത്തിരുന്നു, എന്തിനെ മുഖ്യമന്ത്രി നേരിട്ട് പോകണം, അതിന് ഭരണ സംവിധാനമില്ലേ, ആ ഭരണ സംവിധാനം ഉള്ളപ്പോൾ എന്തിനാണ് അങ്ങനെ മുഖ്യമന്ത്രി പോകുന്ന വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോൾ അതിന്റെ മറ്റൊരു പതിപ്പായി മാറില്ലേ എന്ന സംശയമാണ് വരുന്നത്. അല്ല, വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, മറ്റ് പതിപ്പേ അല്ല എന്നുള്ളത്. അതിൽ നിന്ന് ഗുണപരമായി വളരെ വ്യത്യസ്തമാണത്. എന്തായിരുന്നു ശ്രീ ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കത്തിന്റെ കാതൽ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള സഹായം കൊടുക്കലായിരുന്നു. അത് വരും 3000 രൂപ 5000 രൂപ എന്നും പറഞ്ഞ് വരുന്ന ആളുകളെ മുഴുവൻ ഒരു സ്ഥലത്ത് വിളിച്ചു ചേർത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിർത്തി പാസ്സാക്കി കൊടുക്കുക. അതിന് മുഖ്യമന്ത്രി പോകേണ്ട കാര്യമില്ല എന്ന് ഇപ്പോൾ ഈ ഗവൺമെന്റ് തെളിയിച്ചു. ഒന്നാം പിണറായി ഗവൺമെന്റിന് തെളിയിച്ചു. ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഓൺലൈനാക്കി മാറ്റി. മുഖ്യമന്ത്രി അങ്ങോട്ട് പോകേണ്ടത് മാത്രമല്ല, അപേക്ഷകൻ മുഖ്യമന്ത്രിയെയോ സർക്കാരിനെയോ തേടി ചെല്ലുകയും വേണ്ട, ഓൺലൈൻ അപേക്ഷ കൊടുത്താൽ നിശ്ചിത ദിവസം കഴിയുമ്പോൾ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെത്തും. അതാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇന്ന് കൊടുക്കാൻ വേണ്ടി, ഇപ്പോൾ ഇന്നലെ ഞാൻ പഴയൊരു വാർത്ത ഇന്ത്യാവിഷൻ ചാനലിന്റെ ഒരു വാർത്ത കാണുകയുണ്ടായി. അപ്പോൾ അതെന്തായിരുന്നു എന്ന് വെച്ചാൽ 2 കോടി രൂപ കോട്ടയത്തെ മറ്റോ ജനസമ്പർക്ക പരിപാടിയിൽ ദുരിതാശ്വാസമായിട്ട് വിതരണം ചെയ്തു, പരിപാടി സംഘടിപ്പിക്കാനുള്ള ചെലവ് 67 ലക്ഷം രൂപയായി എന്ന് പറഞ്ഞിട്ട്. അതാണ് ആ ജനസമ്പർക്കം. എന്നാൽ ഇവിടെ ദുരിതാശ്വാസ നിധിയിൽ സഹായം കൊടുക്കാനേയല്ല, ഇവിടെ ജനങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാൻ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് അറിയാൻ, ഒപ്പം ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കാൻ, ആ പരാതികൾക്ക് തീർപ്പുണ്ടാക്കാൻ കലക്ടറേറ്റിലും സെക്രട്ടേറിയറ്റിലും പ്രത്യേക സെല്ലുകൾ ഉണ്ടാകുന്നു. അപ്പോൾ വളരെ വ്യത്യസ്തമായ, ക്വാളിറ്റേറ്റീവ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ജനാധിപത്യ പരീക്ഷണമാണ്
ഈ ജനകീയ സംവാദ ഈ നവകേരള സദസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് സർക്കാർ ഇറങ്ങിച്ചെന്ന് പറയുമ്പോഴും നേരിട്ട് പരാതി സ്വീകരിക്കുന്നില്ല, ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കുന്നു, അവിടെ പരാതി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയാൽ നമുക്ക് മനസ്സിലാവുന്നത് മുഖ്യമന്ത്രി പ്രസംഗിക്കും, ചിലയിടത്ത് മന്ത്രിമാരും പ്രസംഗിക്കും. അപ്പൊ അങ്ങനെ പ്രസംഗത്തിനപ്പുറത്തേക്ക് ഒരു സംവാദമായി ഇതെങ്ങനെ മാറും? എല്ലാ ദിവസവും രാവിലെ ആ ദിവസം പര്യടനം നടത്തുന്ന മണ്ഡലങ്ങളിലെ 200 പേരുമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ക്രോസ് സെക്ഷൻ, അതിൽ തൊഴിലാളികളുടെ പ്രതിനിധികൾ, കൃഷിക്കാരുടെ പ്രതിനിധികൾ, വനിതകളുണ്ടാവും, വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, പിന്നെ പ്രൊഫഷണലുകൾ തുടങ്ങി വ്യാപാരികൾ, എല്ലാ വിഭാഗത്തിന്റെയും ഒരു ക്രോസ് സെക്ഷനുമായിട്ട് എല്ലാ ദിവസവും രാവിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് സംസാരിക്കും 200 പേരുമായിട്ട്. അവർക്ക് പറയാനുള്ള നിർദ്ദേശങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ, കൂടുതൽ വല്ലതും ഉണ്ടെങ്കിൽ എഴുതി നൽകാം, അതിനോട് മുഖ്യമന്ത്രിയും മറ്റേ മുഖ്യമന്ത്രി പ്രതികരിക്കും. അപ്പോൾ ആ നിലയിലൊരു സംവാദം, ഒരു തെരഞ്ഞെടുത്ത ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള സദസ്സുമായിട്ടുള്ള സംവാദമുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഒരു അങ്ങ് പറഞ്ഞ പോലെ ഒരു പരിച്ഛേദമാകും സമൂഹത്തിന്. എങ്കിലും സാധാരണക്കാർക്ക് മുഖ്യമന്ത്രി 200 പേരിൽ വരുന്നത് സാധാരണക്കാരെയും കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, തൊഴിലാളിയും കൃഷിക്കാരനും പിന്നെ മറ്റേ വനിതകളും എല്ലാ വിഭാഗ ആൾക്കാരും ഉണ്ടാവും. അല്ലാതെ ഈ മതമേലധ്യക്ഷന്മാരും അതുപോലെയുള്ള സമൂഹത്തിന്റെ ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളുകൾ മാത്രമാകില്ല എന്ന് ഉറപ്പാണ് പറയുന്നത്. സർക്കാരിന്റെ നിർദ്ദേശം കൃത്യമായിട്ട് പോയിട്ടുണ്ട്. ആരെല്ലാമാണ് അതിൽ വിളിക്കേണ്ടത്? വിദ്യാർത്ഥികൾ, അവരുടെ പ്രതിനിധികൾ, ചെറുപ്പക്കാർ എന്നൊക്കെ പ്രത്യേകമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിന്റെ ക്രോസ് സെക്ഷൻ ആയിരിക്കും, അതിൽ ഈ പറഞ്ഞവരും ഉണ്ടാവും, അവർ മാത്രമായിരിക്കില്ല എന്ന്. ഈ പ്രതിപക്ഷത്തിന്റെ വിമർശനം അത്യാഡംബരമാണ്, ധൂർത്താണ്, ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള പ്രചരണത്തെ സർക്കാർ ചെലവിൽ നടത്തുന്നു. ഈ ആരോപണങ്ങൾക്ക് അങ്ങനെ ഒരു സാമൂഹ്യ മാധ്യമക്കുറിപ്പിലൂടെ മറുപടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുമുണ്ട് ഇവിടെ ഒന്ന് കാണാൻ. എന്താണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്? അതാ ഞാൻ പറഞ്ഞത്, 2 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം വിതരണം ചെയ്യാൻ വേണ്ടി 67 ലക്ഷം രൂപ പന്തലും മൈക്കും ഭക്ഷണവും പ്രചരണത്തിനുമായിട്ട് ചെലവഴിച്ച കൂട്ടരാണ് ഇപ്പോ ഇത് ആഡംബരമാണ്, ദൂർത്താണെന്നൊക്കെ പറയുന്നത്. എന്താണ് പ്രതിപക്ഷം കരുതുന്നത്? ആളുകൾക്ക് ഈ 6 വർഷത്തെ 7 വർഷത്തെ ഓർമ്മയുള്ളൂ എന്നാണോ? 7 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്ത കാര്യമാണല്ലോ പറഞ്ഞത്. അന്ന് ഇല്ലാത്ത ആർഭാടാണോ ഇപ്പം ഉണ്ടാവുന്നത്? അപ്പൊ പിന്നെ പ്രതിപക്ഷം ഭയങ്കരമായിട്ട് പരിഭ്രാന്തിയിലാണ്. കാരണം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആകെ ഇറങ്ങുമ്പോൾ നാട് മുഴുവൻ ഇളകി മറിയും എന്നുള്ളത് അവർക്കറിയാം. അപ്പൊ അതിന്റെ പരിഭ്രാന്തിയാണ്. ഇപ്പൊ നോക്കൂ, ഇന്നലെ പറഞ്ഞു, ഇന്നലെ അതാണ് മറുപടി അപ്പോൾ തന്നെ കൊടുത്തത്. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താസമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ മറുപടി കൊടുത്തതാണ്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. കുടുംബശ്രീക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയാണ്. ആരാണ് ഇവരെന്ന് ഓർക്കണം. കുടുംബശ്രീയെ പൊളിക്കാൻ ജനശ്രീ കൊണ്ടുവന്നിട്ട് പൊളിഞ്ഞു വാലീസായിട്ട് വീട്ടിലിരിക്കുന്നവരാണല്ലോ അല്ലേ? ഇവർ ശ്രമിച്ചു നോക്കിയതല്ലേ കുടുംബശ്രീയെ പൊളിക്കാൻ? ആ പ്രതിപക്ഷം ഇപ്പൊ കുടുംബശ്രീക്ക് വേണ്ടി പറയുകയാണ്, കുടുംബശ്രീ ജനകീയ ഹോട്ടൽ. ആരാ ജനകീയ ഹോട്ടൽ കൊണ്ടുവന്നത്? ഒന്നാം പിണറായി സർക്കാരാണ് ജനകീയ ഹോട്ടൽ കൊണ്ടുവന്നത്. ഇവരാരെങ്കിലും കൊണ്ടുവന്നതായിരുന്നോ? അല്ല. 1198 ജനകീയ ഹോട്ടലിന് 164 കോടിയിലധികം രൂപ സബ്സിഡി കൊടുത്തു കഴിഞ്ഞു. ഒരു ജനകീയ ഹോട്ടലിന് ശരാശരി കിട്ടിയ സബ്സിഡി എത്രയെന്ന് അറിയാമോ? 13,74,000 രൂപയാണ്. ആ സർക്കാരിനെ കുറിച്ചാണ് ഇവർ ഈ അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സബ്സിഡി മാത്രമാണോ സർക്കാർ കൊടുക്കുന്നത്? തദ്ദേശ സ്ഥാപനങ്ങൾ, സ്ഥലം അല്ലെങ്കിൽ സ്ഥലത്തിന്റെ വാടക തദ്ദേശ സ്ഥാപനം കൊടുക്കുകയാണ്. വൈദ്യുതി ബില്ല്, വെള്ളക്കരം തദ്ദേശ സ്ഥാപനം കൊടുക്കുകയാണ്. അപ്പൊ കരണ്ട്, വെള്ളം, സ്ഥലം ഇത് പൂർണ്ണമായും സൗജന്യമാണ്. ഇതിന് പുറമെ 30,000 രൂപ 30,000 അല്ലേ വർക്കിംഗ് ഗ്രാന്റായിട്ട് കൊടുക്കുന്നത്. 30,000 രൂപ തദ്ദേശ സ്ഥാപനം വർക്കിംഗ് ഗ്രാന്റായി കൊടുക്കുന്നു. പിന്നെ ശരാശരി 13.74 ലക്ഷം. ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഒരേപോലെ ആവില്ല, പക്ഷെ 164 കോടി 1,108 ജനകീയ ഹോട്ടലുകൾക്ക് ശരാശരി നോക്കിയാൽ 13.74 ലക്ഷം സർക്കാരിന്റെ സബ്സിഡിയും കൊടുക്കുകയാണ്. ഇത് പിണറായി സർക്കാർ ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ്. ഇന്നേ വരെ ജനകീയ ഹോട്ടലിനെ കുറിച്ച് നല്ല വാക്ക് പറയാത്തവർ സബ്സിഡി 2 മാസം വൈകിയപ്പോ ചാടി വീണിരിക്കുകയാണ്. ഈ തട്ടിപ്പെല്ലാം, ഈ മുതലക്കണ്ണീരെല്ലാം ആളുകൾക്ക് മനസ്സിലാവും. ഇനി വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. കേരളീയ നടത്തിയപ്പോൾ എതിർത്തവരാണ്. കേരളീയത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരായിരുന്നു? കുടുംബശ്രീ ആയിരുന്നു അല്ലെ? ഹരിതകർമ്മസേനയ്ക്ക് കാശ് കൊടുക്കാൻ പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്നവരാണ്. ഹരിതകർമ്മസേന കുടുംബശ്രീയുടെ സബ്സിഡിയറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലൈഫിന്റെ കാര്യം എടുക്കും, പ്രതിപക്ഷ നേതാവ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു. 356,000 വീട് പണി പൂർത്തിയായി. 125,000 വീട് ഇപ്പോ ഓൺഗോയിങ് ആണ്. എല്ലാം കൂടി ചേർത്താൽ ഏതാണ്ട് 5,4.81 ലക്ഷം വീട് കേരളത്തിൽ പൂർത്തിയാക്കി. ഞാൻ ഇന്നലെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, 4 ലക്ഷം കേരളം കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന അല്ലെങ്കിൽ BJP ഭരിക്കുന്ന രണ്ടാളും ഒരുമിച്ചാണല്ലോ എതിർക്കുന്നത്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്രയും വേണ്ട, ഇതിന്റെ പകുതി കൊടുക്കുന്നുണ്ടെന്ന് അവർക്ക് അവകാശപ്പെടാൻ പറ്റും? എന്നിട്ട് പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ സർക്കാരിനെ ആക്ഷേപിക്കട്ടെ.
എത്രയായിരുന്നു യു ഡി എഫ് സർക്കാർ കൊടുത്തിരുന്നത് വീട് വെക്കാൻ? 400,000 രൂപ കൊടുക്കുകയാണ്. എത്രയും മോദി ഗവൺമെന്റ് കൊടുക്കുന്നത്? 72,000 രൂപയാണ്. 72,000 രൂപ കൊടുത്തിട്ട് കേന്ദ്ര സർക്കാർ കത്തയക്കുകയാണ്, ഞങ്ങളുടെ പേര് മാത്രം വെക്കണം എന്നാണ് കത്തയക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങളുടെ നിലപാട്, സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ലൈഫിന്റെ ബ്രാൻഡിങ് നടത്തേണ്ടതില്ല എന്നാണ്. കാരണം ഇതൊരു സൗജന്യം, ഒരു ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് ഇത് ലൈഫ് വീട് എന്നിവിടെ ഇത് ഒട്ടിക്കുന്നില്ല. അപ്പൊ കേന്ദ്രം 72,000 വിലയിടുകയാണ്. മലയാളിയുടെ ആത്മാഭിമാനത്തിന് എന്താ പ്രതിപക്ഷ നേതാവ് പറയാത്തത്? അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ലേ? ഇങ്ങനെ ആളുകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത് എന്നൊരു വാചകം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 57,400 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു. ഒരക്ഷരം ഉരിയാടാൻ അദ്ദേഹത്തിന് എന്താണ് മടി? ആ 57,400 കോടി രൂപ വെട്ടിക്കുറച്ചില്ലായിരുന്നെങ്കിൽ ലൈഫ് ലിസ്റ്റിൽ അവശേഷിച്ച മുഴുവൻ ആളുകൾക്കും വീട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. 24,000 കോടി കൂടി ഉണ്ടെങ്കിൽ ഇനി അവശേഷിച്ചവർക്ക് കൂടി വീട് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിലൊക്കെ ഒരു ഇടർച്ച എവിടെയൊക്കെ ഉണ്ടായില്ല? കാരണം ഈ സമീപകാലത്ത് കേരളങ്ങളുടെ ഏറ്റവും മികച്ച പദ്ധതി തന്നെയാണ് ജനകീയ ഹോട്ടൽ. പക്ഷെ അവർക്ക് പിടിച്ചെടുക്കാൻ വലിയ പാടുപെടുന്നവർ സമരത്തിലാണ്. നമ്മൾ തന്നെ പലയിടത്തും നേരിട്ട് റിപ്പോർട്ട് ചെയ്തത് ഒട്ടും ഒരു വിമർശനാത്മകമായ റിപ്പോർട്ട് ചെയ്യുകയല്ല, പക്ഷെ വളരെ കൃത്യമായിട്ട് നേരിട്ടുള്ള അനുഭവമാണ് പലയിടത്തും. അതിൽ ഒരു തടസ്സം ഉണ്ടാകാൻ നോക്കാൻ പാടില്ല. 57,400 കോടി രൂപ വെട്ടിക്കുറച്ചിട്ട് ജനകീയ ഹോട്ടലിന് 164 കോടി സബ്സിഡി കൊടുത്തു എന്നുള്ളതാണ് നിങ്ങൾ വാർത്തയായി കാണേണ്ടത്. നിങ്ങൾക്ക് ഒരു ഭാഗം മാത്രമേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കാണുന്നുള്ളൂ. അതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും 57,400 കോടി രൂപ വെട്ടിക്കുറച്ചത് ഉച്ചത്തിൽ ജനങ്ങളോട് പറയാൻ തയ്യാറായിട്ടുണ്ടോ? അതിനേക്കാൾ ഉച്ചത്തിൽ കുടുംബശ്രീയുടെ സബ്സിഡി 2 മാസം വൈകിയതാണ്. വൈകിയെങ്കിലും കൊടുത്തു. കേന്ദ്രം 57,400 കോടി തന്നോ കേരളത്തിന്? അപ്പൊ നിങ്ങൾ പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് ഞാൻ ഉള്ള കാര്യം നമ്മൾ പറയണമല്ലോ. അതുകൊണ്ടാണ് നിങ്ങളോടൊന്നുള്ള വിരോധം കൊണ്ടല്ല, ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം രണ്ടു കൂട്ടരും കൂടി സംഘടിതമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ സർക്കാരിനെതിരായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. നല്ല കാര്യങ്ങൾ നല്ലത് പറയുന്നുണ്ട്. ഏത് കാര്യമാണ് കഴിഞ്ഞ 1 പിണറായി സർക്കാരിനെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞ ഒരു 5 നല്ല കാര്യം പറയാൻ പറ്റും? ആദ്യം പറയാം, ജനകീയ ഹോട്ടൽ തന്നെ പറയാം. ജനകീയ ഹോട്ടലിനെ കുറിച്ച് ആരാണ് പറയുന്നത്? എത്രയോ വാർത്തകൾ ജനകീയ ഹോട്ടലിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ജനകീയ ഹോട്ടല് എന്നൊരു സംവിധാനമേ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എപ്പോഴും അറിഞ്ഞെന്നറിയോ? സബ്സിഡി വൈകിയപ്പോ സർക്കാരിനെതിരെ വാർത്തയാക്കാൻ വേണ്ടിട്ട് മാത്രം ഒരിക്കലും ഉദാഹരണം പറയാം. സപ്ലൈകോയിൽ കഴിഞ്ഞ 7 കൊല്ലമായി 13 ഇനങ്ങൾക്ക് വില വർദ്ധിച്ചിട്ടില്ല എന്നത് വന്നത് എപ്പോഴാണ്? ഇപ്പൊ വില വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ വന്നു എന്ന് വന്നപ്പോഴാണ് 7 കൊല്ലമായിട്ട് വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ള വാർത്ത വന്നത്. ഇത്രയും കാലം ഇതെല്ലാം മറച്ചു വെക്കുകയാണ്. ഒരുപാട് സംഭവം ഞാൻ പറയാം. ലൈഫ് എത്രയോ തവണ നിയമസഭയിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, ആർക്കും വലിയ വാർത്തയായിരുന്നില്ല. ഈ 4 ലക്ഷത്തോളം വീടുകൾ പൂർത്തിയായി എന്നത് വാർത്തയല്ല. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. അരിക്കൊമ്പന് കൊടുത്ത പ്രാധാന്യം പോലും ഈ 4 മെയ്യിൽ 20,000 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച ചടങ്ങ് മുഖ്യമന്ത്രി നടത്തിയപ്പോൾ കൊടുക്കാത്തവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അരിക്കൊമ്പന് കൊടുത്ത അന്ന് അരിക്കൊമ്പൻ 1 പേജിലും ലൈഫ് 2 ദിവസം കഴിഞ്ഞ് വലിയ വിമർശനം. ഞാൻ തന്നെ ഒന്ന് കുറിപ്പിട്ടു മാധ്യമങ്ങൾ ഇത് കാണുന്നില്ലേ എന്ന് വെച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ഉള്ളിലെ പേജിൽ മുഖ്യമന്ത്രി ഈ പാല് കാച്ചുന്നൊരു ഒരു പടം കൊടുത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ലൈഫിന്റെ ഉദ്ഘാടനം ഉൾപേജിൽ അരിക്കൊമ്പൻ 1 പേജിൽ. മുഖ്യമന്ത്രി ലൈഫിൽ പാല് കാച്ചാൻ പോകുന്ന ഓരോ ചടങ്ങും ഒന്നിലധികം ക്യാമറ ഇട്ട് ലൈവ് ചെയ്യാൻ ആളുകളുണ്ട്. നമ്മളൊക്കെ ആരോപിച്ചു. അതാണ് പ്രശ്നം. മാധ്യമങ്ങളെ മൊത്തം ഒരു ശത്രുപക്ഷം നിർത്തി മുന്നോട്ട് പോകുന്നു. ശത്രുപക്ഷം എല്ലാ പേരും ഒരു കോൺഗ്രസും ബി ജെ പി പോലെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ വിമർശിക്കുന്നില്ലേ? ഉറപ്പായിട്ടുണ്ട്. അപ്പൊ തിരിച്ച് ഞങ്ങള് നിങ്ങളെ വിമർശിക്കാൻ പാടില്ല. മാധ്യമങ്ങൾ എല്ലാ ശത്രുപക്ഷത്തും വിചാരിക്കുന്നു എന്നൊരു സംശയം. പൊതുവിൽ രാഷ്ട്രീയമായിട്ട് ശത്രുപക്ഷത്താണ്, അതിന് സംശയമൊന്നുമില്ല. അതിന് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. രാഷ്ട്രീയമായിട്ട് അല്ല, അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നത് അറിയാം. ഇപ്പോ ആലുവയിലെ ഒരു കോൺഗ്രസ് നേതാവ് നമ്മുടെ ആ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് പണം തട്ടിയെടുത്തു ഇല്ലേ? എന്തൊരു കരുതലും കവചവുമാണ് മാധ്യമങ്ങൾ ഒരുക്കിയത്. അതേസമയം പണ്ട് കോളേജ് പഠിക്കുമ്പോൾ SFI ആയിരുന്ന ഒരു പെൺകുട്ടിയുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് വ്യാജമായിരുന്നു എന്നും പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ നിങ്ങളെല്ലാം കൂടി വലിച്ചു കീറിയത് എങ്ങനെയായിരുന്നു? 1 പേജ് ബിഗ് ബ്രേക്കിംഗ്, സ്വകാര്യ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഫോട്ടോകളെല്ലാം എടുത്ത് കൊടുത്ത് എത്ര ദിവസം പ്രൈം ടൈമിൽ ചർച്ച ചെയ്തു? ഇത് ഒരു ദിവസം പോലും പ്രൈം ടൈമിൽ ചർച്ച ചെയ്യാൻ ഗൌരവമുള്ള വിഷയമായിട്ട് നിങ്ങൾക്ക് തോന്നാതിരുന്നത് രാഷ്ട്രീയമായ പക്ഷപാതിത്വം കൊണ്ടല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അല്ലെ? അത് ആലോചിക്കാൻ, അത് പറയണ്ടേ? ഞങ്ങള് നിങ്ങള് ചെയ്യുന്ന ഈ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ള അധികാരവും അവകാശവും ഇല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഇത്ര ഗുരുതരമായ ഒരു സംഭവം കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം മൂടി വെച്ചത്? ആരെ സഹായിക്കാൻ വേണ്ടിയാ? ഇപ്പോ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയില്ലേ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്? ദൂരവുമായിട്ടുള്ള വിഷയമായി മാറിയില്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചു കഴിഞ്ഞില്ലേ?
നിങ്ങളൊരുവട്ടെ ഡിവൈഎഫ്ഐ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ വാർത്ത കൊടുത്തിട്ടുണ്ടാവുക? അത് പ്രൈം ടൈം ചർച്ചയല്ല, ചർച്ച ചെയ്തോ വാർത്ത ആദ്യം മുതൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വ്യാജ ഐഡി മറ്റേ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ഒരു കഥയുള്ള കാര്യമല്ല ഈ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ. അതിന്റെ പേരിൽ പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ നേരെ പോയിട്ട് മൈക്ക് നീട്ടിയവരാണ് നിങ്ങൾ. പ്രകാശ് കാരാട്ടിന്റെ മുമ്പിൽ പോയി, ഡൽഹിയിൽ ഇരിക്കുന്ന പ്രകാശ് കാരാട്ടിന്റെ മുമ്പിൽ പോയിട്ട് മൈക്ക് നീട്ടി. ഞാൻ ചോദിക്കുന്നത്, വ്യാജ ഐഡി കാർഡ് KPCC പ്രസിഡന്റിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ പോയി മൈക്ക് നീട്ടേണ്ടി വന്നിട്ടില്ല? അവർക്ക് സമാധാനം പറയണ്ട, അവർക്ക് പ്രത്യേക പ്രിവിലേജ് കൊടുക്കുകയാണ്, അവർക്ക് സമാധാനം പറയണ്ട. ഗുരുതരമായ രാജ്യദ്രോഹ പ്രവർത്തനം എന്ന് മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഏത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചൂടെ? അതൊക്കെ ഇന്ന് ഇപ്പം ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങൾ കണ്ടല്ലോ ഏതെങ്കിലും പത്രത്തിൽ ഈ ഈ പറഞ്ഞ SFI SFI സംസ്ഥാന സെക്രട്ടറിക്കെതിരെയൊക്കെ വലിയ തോതിൽ ആഘോഷിച്ച മാധ്യമങ്ങൾക്ക് കാർട്ടൂണില്ല, ലീഡില്ല, മറ്റേ വിശകലനങ്ങളില്ല, ഒന്നുമില്ല. വ്യാജ ഐ ഡി കാർഡ് ഉണ്ടോ? ഞാനിപ്പോ പത്രം മുഴുവൻ ഇരിക്കില്ലേ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പത്രത്തിൽ കാണിച്ചു തരാൻ പറ്റും? ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരു പത്രത്തിൽ ഈ വാർത്ത കാണിച്ചു തരാൻ പറ്റും? KPCC പ്രസിഡന്റിന്റെ ഫോട്ടോ കൊടുത്ത് ഞങ്ങളൊരു കാർഡ് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്ന പറഞ്ഞു, ഞങ്ങൾ വാർത്ത കൊടുത്താണ്. ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഒറ്റപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. ഞാൻ ഇവിടുന്ന് ഈ ഒരു ഡസൻ പത്രം നിരത്തി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരല്ലേ, നിങ്ങളോട് സ്നേഹപൂർവ്വം ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരു പത്രത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ ഗുരുതരമായ പ്രശ്നം പ്രാധാന്യത്തോടെ കൊടുത്ത് പറയാൻ പറ്റുമോ? ആലുവയിലെ സംഭവം ഏതെങ്കിലും ഒരു പത്രത്തിൽ ഈ പറഞ്ഞ മറ്റ് SFI DYFI കൊടുത്ത വാർത്തകൾ കൊടുത്തതുപോലെ കൊടുത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇതാ നമ്മൾ വേറെ എവിടെയും ഉണ്ട്, അത് മുഴുവൻ പത്രം പിടിപ്പുണ്ട്. മലയാളത്തിൽ ഇറങ്ങുന്ന, ഇംഗ്ലീഷിൽ ഇറങ്ങുന്ന മുഴുവൻ പത്രം പിടിപ്പുണ്ട്. ഈ ഒന്ന് ഒരു മറ്റൊരു കണ്ടുപിടിച്ചത് CPM നിന്ന്, CPM ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് കുറച്ചുകൂടിയൊക്കെ സുതാര്യത സത്യസന്ധ ജനം പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതിന് ചെറിയ കോട്ടം വരുമ്പോഴും നേരെ ഈ ചോദ്യത്തിനൊന്നും മറുപടിയില്ല, പിന്നെയും തിരിഞ്ഞ് CPM വരുന്നത്. എന്തുകൊണ്ടാണ് മറ്റേ നിങ്ങൾ CPM ഇല്ലാത്തത് പറഞ്ഞ് ആക്രമിക്കുകയും ഉള്ള കാര്യങ്ങൾ പോലും കോൺഗ്രസിനും BJPക്കും എതിരാവുമ്പോൾ മറച്ചു വെക്കുകയും ചെയ്യുന്നത്? അതിനെയാണ് ഞങ്ങൾ ചോദ്യം. ഞങ്ങൾക്ക് മാധ്യമങ്ങളോട് യാതൊരു എതിർപ്പുമില്ല. ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഞങ്ങളെല്ലാം വരുന്നത്. നിങ്ങളായിട്ടൊന്നും വ്യക്തിപരമായ പ്രശ്നമല്ല, രാഷ്ട്രീയമായ കാര്യം ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ എങ്കിലും എല്ലാം ശരിയെന്ന് പറയുന്നില്ല. മാധ്യമങ്ങളത്തിൽ വീഴ്ച ഉണ്ടാകും എങ്കിൽ പോലും ഈ സർക്കാർ തിരുത്തേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങൾ പറയണ്ടേ? ഈ ജനകീയ ഹോട്ടൽ സർക്കാർ തിരുത്തേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങൾ പറയണം, സർക്കാരിനെ വിമർശിക്കണം, സർക്കാരിന്റെ കാര്യങ്ങളിൽ ഉള്ള എതിരഭിപ്രായങ്ങളും ചൂണ്ടിക്കാണിക്കാം. അതിലേ അല്ല ഞങ്ങളുടെ എതിർപ്പ്. വിമർശനത്തിന് പകരം അപവാദ പ്രചരണം, അധിക്ഷേപം, വേട്ടയാടൽ, അത് സർക്കാരിനോട് നടത്തുന്നു, ശരി അതിരിക്കട്ടെ. പക്ഷെ മറുഭാഗത്ത് വരുമ്പോൾ കരുതലും കവചം ഒരുക്കലും നടക്കുന്നു. ഇത് ഈ ഇരട്ടത്താപ്പാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഇരട്ടത്താപ്പിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഞങ്ങളിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് പറയാതെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഇനി മുന്നോട്ട് പോകാനോ പ്രവർത്തിക്കാനോ പറ്റില്ല. കാരണം അത്ര വലിയ മാധ്യമ ആക്രമണം നടക്കുകയാണ്. അതുകൊണ്ട് അത് ഓരോ ദിവസവും കിട്ടുന്ന എല്ലാ അവസരവും തുറന്നു കാണിക്കേണ്ടത് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമായത് കൊണ്ടാണ്, അല്ലാണ്ട് നിങ്ങളോടുള്ള ഒരു എതിർപ്പുണ്ടല്ല. ഇത് തന്നെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സാധാരണ KSRTCക്കാർക്ക് പെൻഷൻ ഇല്ല, സാമൂഹ്യ പെൻഷൻ ഇപ്പോൾ ജൂലൈയുടെ ഇന്നലെ യാത്ര തുടർന്ന് തലേ ദിവസം ജൂലൈയുടെ കൊടുക്കാൻ പറഞ്ഞു, ബാക്കി മാസം അവിടെ കുടിശ്ശികയാണ്. ഉമ്മൻചാണ്ടി ഏറ്റവും അധികം വിമർശിച്ചത് പെൻഷൻ കുടിശ്ശികയിട്ട് ഇറങ്ങിപ്പോയി എന്നുള്ള പേരിലാണ് ഈ സാധാരണക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. മാസങ്ങളുണ്ടായിരുന്നു കൃത്യമായ കണക്കെനിക്ക് ഓർമ്മ, പക്ഷേ മാസങ്ങളാണ് കുടിശ്ശികൊണ്ടായിരുന്നു, കുടിശ്ശികൊണ്ടായിരുന്നു പതിനെട്ട് മാസം. അതിന്റെ നാലിലൊന്ന് കാലം കുടിശ്ശിക വരുത്തിയിട്ടുണ്ടോ ഈ ഗവൺമെന്റ്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേന്ദ്രം ഇത്രയും വെട്ടിക്കുറച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കിട്ടിയതിനേക്കാൾ 57,400 കോടി രൂപയുടെ കുറവ് വന്നു എന്നതാണ് ഞാനിപ്പോ പറഞ്ഞത്. നിങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടുന്നു. ഉമ്മൻചാണ്ടി കുടിശ്ശിക വരുത്തിയാൽ പിണറായി വിജയൻ കുടിശ്ശിക വരുത്താൻ നോക്കണ്ടേ? അതല്ലേ ശരിക്കും ചെയ്യേണ്ടത്? ഇതൊക്കെ മറ്റേ കൊച്ചുകുട്ടികൾ ചോദിക്കുന്ന പോലെ മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ പാടില്ല. ഈ 57,400 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു എന്നത് പ്രതിപക്ഷം മാത്രമല്ല മിണ്ടാതിരിക്കുന്നത്, നിങ്ങളും കൂടിയാണ് മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലേ? അല്ല, എന്റെ ചോദ്യം, GST നഷ്ടപരിഹാരം 10,000 കോടി വെട്ടിക്കുറച്ചോ? ഞാൻ പറയുന്നത് തെറ്റാണോ? ആണോ? അല്ല. പിന്നെ റവന്യൂ കമ്മി ഗ്രാന്റ് 12,800 കോടി വെട്ടിക്കുറഞ്ഞോ? കുറഞ്ഞില്ലേ. നികുതി വിഹിതം വെട്ടിക്കുറച്ചോ? വായ്പാ വിഹിതം വെട്ടിക്കുറച്ചോ? കിഫ്ബി വായ്പാ പരിധിക്ക് പുറത്തുണ്ടായിരുന്നതിനെ കൊണ്ടുവന്ന് വായ്പാ പരിധിയിൽ അകപ്പെടുത്തി കേരളത്തിന്റെ വായ്പ വെട്ടിച്ചിരിക്കുക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ
അല്ലെ? ഇപ്പൊ പെൻഷന്റെ മൂന്ന് മാസത്തെ കുടിശ്ശിക വന്നു നിങ്ങൾ പറയുന്നു, എന്താണ് പ്രധാന കാരണം? പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ കേരളം പെൻഷൻ കമ്പനി രൂപീകരിച്ചു. ആ പെൻഷൻ കമ്പനി മുടക്കം വരാതിരിക്കാൻ ആവശ്യമുള്ള സമയത്ത് വായ്പ എടുത്തു. അപ്പൊ ആ വായ്പ എടുക്കുന്നത് അസാധ്യമാക്കി മാറ്റിയില്ലേ കേന്ദ്ര സർക്കാർ? അത് പറയാതിരിക്കുകയും നിങ്ങൾ പെൻഷൻ മൂന്ന് മാസം കുടിശ്ശിക വന്നു എന്ന് മാത്രം പറയുകയും ചെയ്യുന്നു. കുടിശ്ശിക വരുത്തിച്ചതാണ് ആര്? കേന്ദ്ര സർക്കാർ വരുത്തിച്ചതാണ്. അത് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക്, രാഷ്ട്രീയ മാധ്യമങ്ങൾക്ക്, പ്രവർത്തകർക്കല്ല മാധ്യമങ്ങൾക്ക്, നിങ്ങൾ പറഞ്ഞാലും അത് വരണമെന്നില്ല, മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ പക്ഷപാതിത്വം ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്തു പറയും? പെൻഷൻ മറ്റേ കുടിശ്ശിക വന്നു, പിണറായി സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയും. എന്നാൽ സർക്കാർ രൂപീകരിച്ച പെൻഷൻ കമ്പനിക്ക് വായ്പ എടുക്കാൻ പറ്റാത്ത മറ്റേ നിബന്ധന കേന്ദ്രം കൊണ്ടുവന്നു എന്ന കാര്യം പറയാതിരിക്കും. അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പതുക്കെ പറഞ്ഞതുപോലെയാണ് അല്ലെ? മഹാഭാരത യുദ്ധത്തിൽ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ഉറക്കെ പറഞ്ഞു യുധിഷ്ഠിരൻ. ആനയാണ് കുഞ്ചര എന്ന് പതുക്കെയും പറഞ്ഞു. അതുപോലെ മാധ്യമങ്ങൾ പതുക്കെ പോലും പറയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പതുക്കെയെങ്കിലും നിങ്ങളൊന്ന് പറയണ്ടേ സത്യം? ഉറപ്പായിട്ടും പറയുന്നുണ്ട്, ഇനിയും പറയും. പക്ഷേ ഈ നികുതി പിരിവ് നമ്മൾ നടത്തുന്നില്ല. ബാറുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ബാർ ഉടമ ഉൾപ്പെടെ നികുതി പിരിക്കുന്നില്ല. നികുതി പിരിച്ചാൽ നമുക്ക്, ഞാൻ പറയാം, എങ്ങനെയാണ് നിങ്ങൾ ഇത്ര എന്താ പറയാ വസ്തുതകൾ പരിശോധിക്കാതെ പറയുന്നത്? നികുതി പിരിവിൽ സർവകാല റെക്കോർഡ് കൈവരിച്ച വർഷമാണിത്. 23,000 കോടിയാണ് കേരളത്തിന്റെ തനത് നികുതി വരുമാനത്തിൽ വർധനമുണ്ടായത്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ റവന്യൂ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ വർധനമുണ്ടാക്കിയ 3 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. എങ്ങനെയാണ് എന്നിട്ട് നികുതി പിരിക്കുന്നില്ല എന്ന് പറയുന്നത്? കേക്കൂ, ആ 23,000 കോടിയുടെ വർധനം ഉണ്ടാക്കിയില്ലെങ്കിൽ കേന്ദ്രം ഈ വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ കേരളം തലകുത്തി വീഴുമായിരുന്നു. ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ നികുതി വരുമാനം നമ്മൾ വർദ്ധിപ്പിച്ചത് കൊണ്ടാണ്. നമ്മുടെ നികുതി, ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, കേരളത്തിന്റെ ആകെ ചെലവിന്റെ 70% നമ്മുടെ സ്വന്തം വരുമാനം കൊണ്ട് നമ്മൾ നിറവേറ്റാണ്. 30% കേന്ദ്രമുള്ളൂ. യു പി ഡേ ആകുമ്പോഴോ 65% കേന്ദ്രത്തിന്റേതാണ്. ഈ വ്യത്യാസം കാണണ്ടേ? എന്നിട്ട് നമ്മൾ നികുതി പിരിക്കുന്നില്ല എന്ന് പറയണം? കുടിശ്ശിക വലിയ കുടിശ്ശിക പിരിച്ചാൽ തന്നെ അല്ലല്ല, അത് തെറ്റാണ്. അങ്ങനെ വലിയ കുടിശ്ശികയൊന്നുമില്ല. കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നികുതി വരുമാനം ഉണ്ടായ വർഷമാണിത്. ഏറ്റവും ഉയർന്ന നികുതി വരുമാനം ഉണ്ടായ വർഷമാണ്. ഒരു ഫാക്ട് ചെക്കും നടത്താതെയാണ് വലിയ കുടിശ്ശികയാണെന്നൊക്കെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രതിപക്ഷം നടത്തുന്ന പ്രചരണം ഏറ്റുപിടിക്കുകയാണ്. അതാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. റവന്യൂ ചെലവ് ഇന്ത്യയിൽ ഏറ്റവും വെട്ടിക്കുറച്ച 3 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുണ്ട്. ഏറ്റവും റവന്യൂ ചെലവ് നിയന്ത്രിച്ച 3 സംസ്ഥാനങ്ങളിലൊന്നാണ്. വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ കടമെടുപ്പിനെ കുറിച്ച് പറയുന്നു, എത്രയാ കേരളത്തിന്റെ കടം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 36%. എത്രയാ കേന്ദ്രത്തിന്റെ കടം? ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 59%. അപ്പൊ കേന്ദ്രത്തിന് എങ്ങനെയും കടമെടുക്കാം, സംസ്ഥാനത്തിന്റെ കാര്യം വരുമ്പോൾ അത് പറ്റില്ല. എന്ത് ന്യായമാണ് അക്കാര്യത്തിലുള്ളത്? ജി ഡി പിയുടെ 3% അധികരിക്കാൻ പാടില്ല കേരളത്തിന്റെ കടം. കേന്ദ്രത്തിന്റെ കടം ജി ഡി പിയുടെ 6.8%. മോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ എത്രയായിരുന്നു ഇന്ത്യയുടെ പൊതുകടം? 53 ലക്ഷം. ഇപ്പോ എത്രയാ കടം? പാർലമെന്റിൽ കൊടുത്ത മറുപടി എത്രയാണ്? 156 ലക്ഷം. 100 ലക്ഷം കോടി, ലക്ഷമല്ല ലക്ഷം കോടി, 100 ലക്ഷം കോടിയിലധികം മോദി ഗവൺമെന്റ് അധികം കടം വാങ്ങി ഈ കാലയളവ് കൊണ്ട്. എന്നിട്ട് കേരളത്തെ ആക്ഷേപിക്കുക. ഇതൊന്നും മാധ്യമങ്ങൾക്ക് വിഷയമല്ല, പ്രതിപക്ഷത്തിന് വിഷയമല്ല എന്നുള്ളത് പോട്ടെ. മാധ്യമങ്ങൾ നിഷ്പക്ഷരാണെന്നല്ലേ അവകാശപ്പെടുന്നത്? ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ അവകാശപ്പെടുന്നത് അങ്ങനെയല്ലേ? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും വസ്തുതകളൊന്നും പറയാത്തത്? ഇതൊന്നും ഞാൻ പറയുന്നത് പാർലമെന്റിലെ രേഖകൾ, റിസർവ് ബാങ്കിന്റെ രേഖകൾ എല്ലാം മുന്നിൽ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. ഇത് വസ്തുതയല്ലേ? ഈ വസ്തുത ജനങ്ങളിലോട് പറയണ്ടേ? രണ്ടു ഭാഗവും പറയണ്ടേ? അല്ല, അങ്ങ് പറയല്ലേ. ഇപ്പൊ അങ്ങനെയുള്ള അവസരം കൂടെ അങ്ങനെ പറയല്ലേ. ഈ കുടിശ്ശിക പിരിവ് ഇനിയും ഊർജിതമാക്കും. ജില്ലാ കളക്ടർമാർ ചുമതല കൊടുക്കുമെന്ന് ഇന്നലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ കുടിശ്ശികയിൽ പിരിവിൽ വീഴ്ചയുണ്ട്, അത് നിസ്സംശയം പറയാവുന്ന കാര്യമില്ല. അതെന്ത് മറന്നിട്ടുണ്ട്? നമ്മള് കുടിശ്ശിക പിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ 23,000 കോടിയുടെ റെക്കോർഡ് വർധന ഉണ്ടാക്കിയത്. അതിനെയും പിരിക്കും. അതുകൊണ്ട് തീരുന്നതല്ല കേരളത്തിന്റെ പ്രശ്നമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ അത് പറയുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരി 300-500 കോടി കുടിശ്ശിക ബാക്കിയുണ്ട്, പിരിച്ചാൽ 57,400 കോടി കുറവാകുമോ? അത് പരിഹരിക്കാൻ പറ്റും? അപ്പൊ അവരെ സഹായിക്കാനാണ് നിങ്ങൾ ഈ മറുവാദം ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ ബി ജെ പി ഉയർത്തേണ്ട വാദം കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. 23,000 കോടി നമ്മൾ നികുതി പിരിച്ചെടുത്തു, എന്നിട്ട് നമുക്ക് ഈ കുറവ് പരിഹരിക്കാൻ പറ്റുമോ? പറ്റുന്നില്ലല്ലോ. 23,000 കോടി അധികം പിരിച്ചിട്ടും പറ്റുന്നില്ലല്ലോ. എന്താ കാരണം? കുറവോടെ 57,400 കോടിയുടെയാണ് വരുത്തിയിട്ടുള്ളത്. ഇപ്പോ
ഫിനാൻസ് സെക്രട്ടറിയുടെ പ്രസന്റേഷൻ കേരളീയത്തിന്റെ സെമിനാറിൽ കണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ 6 വർഷം കൊണ്ട് വായ്പാ പരിധി വെട്ടിച്ചുരുക്കിയ ഇനത്തിൽ മാത്രം കേരളത്തിന് വന്ന നഷ്ടം 1,07,000 കോടി രൂപയുടേതാണ്. ആ വായ്പാ പരിധി വെട്ടിച്ചുരുക്കിയില്ലായിരുന്നുവെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ, എത്ര അത്ഭുതകരമായ നിലയിൽ കാര്യങ്ങൾ നടക്കുമായിരുന്നു കേരളത്തിൽ. ഇപ്പൊ ഏക പ്രശ്നം കേരളത്തിൽ ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക ഞെരുക്കത്തിന്റെ പ്രതിസന്ധിയുടെ ഒരേ ഒരു ഉത്തരവാദി കേന്ദ്ര സർക്കാർ പ്രതികാര ബുദ്ധിയോടെ നടത്തുന്ന കാര്യമാണ്. സംസ്ഥാന സർക്കാർ ഇതിൽ അസാമാന്യമായ മികവോടുകൂടിയിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റ് നടത്തുന്നുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇതാണ് വസ്തുത. ഈ വസ്തുത ജനങ്ങളോട് വിശദീകരിക്കും ഞങ്ങൾ. അങ്ങനെ ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കമുള്ളപ്പോൾ, പ്രതിസന്ധി ഉള്ളപ്പോൾ സർക്കാർ ഈ ഇത്രയധികം പണം ചെലവഴിച്ച് കേരളീയം നടത്തി വിമർശിക്കപ്പെട്ടു. ഇപ്പോൾ നവകേരള സദസ്സുകളുമായി ഇറങ്ങുന്നത് ഇതൊക്കെ ചെലവുണ്ടാകുന്ന കാര്യമുണ്ട്. ബാലിശമാണ് ഞാൻ ചോദിക്കുന്നത്. 57,400 കോടി വെട്ടിക്കുറച്ചത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക ഞെരുക്കത്തെ കുറിച്ച് പറയുമ്പോൾ 20 കോടി വരെ ഒരു പരിപാടിക്ക് നടത്തിയത് കൊണ്ട് പരിഹരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുക? എത്ര ബാലിശമാണത്! അതെല്ലാം ഒരു ഈ തർക്കത്തിൽ ഉന്നയിക്കാവുന്ന കുയുക്തികൾ മാത്രമാണ്. പ്രതിപക്ഷത്തിന് അത്തരം കുയുക്തികളൊക്കെ ഉന്നയിക്കാം, ഒരു തർക്കത്തിൽ പറയാവുന്ന. ആ 20 കോടി കൊണ്ട് ഉണ്ടായ കേരളത്തിനുണ്ടായിട്ടുള്ള ഗുണം എന്താണ്? ആ ഗുണം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു. അവിടെ മറ്റേ കുടുംബശ്രീക്ക് മാത്രം ഉണ്ടായിട്ട കച്ചവടം എത്രയായിരുന്നു ഉള്ളത് നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ കുടുംബശ്രീയോട് സ്നേഹമില്ല. ജനകീയ ഹോട്ടലിന്റെ സബ്സിഡി വരുമ്പോൾ മാത്രമേ സ്നേഹമുള്ളൂ. അവിടെ കുടുംബശ്രീക്ക് നേട്ടമുണ്ടായി, ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കിയത് കുടുംബശ്രീയാണ്. പക്ഷെ അതിനെ നിങ്ങൾ എതിർക്കണം. അപ്പൊ ഇങ്ങനെയാണ് മറ്റേ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അത് കേരളത്തെ ബ്രാൻഡ് ചെയ്യുന്നതിന് സഹായിച്ചു. അത് ഭാവിയിൽ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എഡിൻബറോ ഫെസ്റ്റിവലൊക്കെ പോലെ ഒരു ഇപ്പൊ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരളത്തിൽ ആരംഭിച്ചു. ഇതേപോലെ അന്ന് എതിർത്തത്. ഇത്തരം കുയുക്തികളെല്ലാം അന്നുണ്ടായിരുന്നു. ഇത് സിനിമ കാണിക്കുകയാണോ ചെയ്യേണ്ടത്? ഇതാണോ ആവശ്യം? ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ചലച്ചിത്ര മേളയേക്കാൾ ശ്രദ്ധേയമായ അന്താരാഷ്ട്ര ഇവന്റ് ആയിട്ട് മാറിയില്ലേ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFK? ഇല്ലേ, പിന്നാലെ വന്നു. ഓർക്കുന്നുണ്ടോ എന്ത് എതിർപ്പായിരുന്നു അന്ന്? സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള MA വേവിക്കെതിരെ എന്തെല്ലാം ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ബിനായല്ലേ എല്ലാവരും ആഘോഷിക്കുകയാണ്. അന്ന് പറഞ്ഞ അപവാദമൊക്കെ മറന്നു ഇല്ലേ? അതേപോലെയാണ് കേരളീയവും. ഇന്ന് എതിർത്തവർക്ക് നാളെ മാറ്റിപ്പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഏതിനെയാണ് എതിർക്കാത്തത്? എന്റെ ചോദ്യം അതാണ്. കഴിഞ്ഞ 7 കൊല്ലത്തിനിടയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷം ചെയ്ത ഏത് കാര്യങ്ങളെയാണ് അംഗീകരിച്ചിട്ടുള്ളത്? ഏത് കാര്യങ്ങൾക്കാണ് മുടക്കം പറയാതിരുന്നിട്ടുള്ളത്? അല്ലേ, കേരളയിൽ വന്നു എതിർത്തു. ഇപ്പൊ എന്താ സ്ഥിതി? ഇന്നത്തെ പത്രത്തിൽ വാർത്ത വായിക്കുകയുണ്ടായി, മറ്റേ ട്രെയിൻ ചാർജ് മറ്റേ പുത്തനെ ഉയർന്നു ഈ ഉത്സവ സീസണിൽ എന്നുള്ളത്. അത് ഇവിടെ ആർക്കും പ്രശ്നമാകുന്നില്ലല്ലോ. എന്താ പ്രശ്നം? രാഷ്ട്രീയമായിട്ടുള്ള ഇരട്ടത്തപ്പാണ് ഇതിലെല്ലാം വരുന്നത് എന്നതാണ്. കേരളയിൽ വന്നു എന്നെ എതിർത്തു, ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിച്ചത് അധികം കാലം മുമ്പല്ല. ആർക്കാ ധൃതി ഇല്ലാത്തത്? ഇപ്പൊ ആളുകൾ എത്ര ദുരിതത്തിലാണ് യാത്ര ചെയ്യുന്നത്. ഇന്നലെ വന്ദേഭാരതിനാണ് ഞാൻ യാത്ര ചെയ്ത് വന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ 8:30 എത്തേണ്ട വന്ദേഭാരത് എത്തിയത് 8:30. അപ്പൊ എന്താണ്? ഞാൻ ഇന്നലെ വന്നത് കൃത്യമായിരുന്നു 1:30 ഇവിടെ, 5:30 തിരുവനന്തപുരത്ത് ഇവിടെ കൃത്യം ഉച്ചയ്ക്ക് 1:30 എത്തി. അതെ, അപ്പൊ നിങ്ങൾക്ക് അവരെ ന്യായീകരിക്കാൻ അത് ഉപയോഗിക്കാം. ഞാൻ എന്റെ അനുഭവം പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം പറയുന്ന പോലെ എനിക്ക് എന്റെ അനുഭവം പറഞ്ഞൂടെ. 8:30 ഷൊർണൂരിൽ എത്തേണ്ട ഞാൻ 8:30 വരെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നു. അപ്പൊ അവസാനം ഞങ്ങൾ യാത്ര ചെയ്യാൻ കയറാനിരുന്ന പലരും പറയും വന്ദേഭാരത് ഇപ്പൊ വൈകാൻ തുടങ്ങിയോ എന്ന്. അപ്പൊ യാത്രക്കാരിൽ പലരും പറയാണ് ഇപ്പോഴാണ് കേരളിന്റെ പ്രാധാന്യം വ്യക്തമാവുന്നത് എന്ന്. അതായത് അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? ഇപ്പൊ നിലവിലുള്ള ട്രാക്കിൽ ഈ വേഗത്തിൽ ഓടാൻ കഴിയൂ എന്നതുകൊണ്ടാണ്. വന്ദേഭാരതിന്റെ കുറ്റം കൊണ്ടല്ല, ഈ ട്രാക്കിൽ അങ്ങനെ ഓടാൻ കഴിയൂ. അന്ന് എന്താ പറഞ്ഞത്? ആർക്കാണ് ധൃതി? വന്ദേഭാരത് വന്നാൽ എല്ലാ പ്രശ്നവും തീരും. തീരില്ല എന്നല്ലേ മനസ്സിലായത്? ഇപ്പോ അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയ വന്ദേഭാരതൽ വേണം. എത്ര വന്ദേഭാരത് വന്നാലും തീരില്ല, ഈ ട്രാക്കിൽ തീരില്ല, അതാണ് പ്രശ്നം. അപ്പോ അന്ധമായ രാഷ്ട്രീയം മാത്രം വെക്കുക, എല്ലാത്തിനും എതിർക്കുക. അതുകൊണ്ടാണ് ഈ തിരിച്ചറിയുണ്ടായിരുന്നത്. വിഴിഞ്ഞം എന്തായിരുന്നു പറഞ്ഞത്? ജീവൻ കൊടുത്ത് ഞങ്ങൾ തടയുന്നു പറഞ്ഞു. വന്നല്ലോ, യാഥാർത്ഥ്യമായില്ലേ? ആദ്യം പറഞ്ഞത് ദേശീയപാത പറഞ്ഞത് പ്രതിപക്ഷം, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അസംബ്ലിയിൽ പറഞ്ഞതാണ് ജീവൻ കൊടുത്തും തടയും എന്ന്. ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ തടയുന്നുള്ളൂ? ഞങ്ങൾ തുടരുകയാണ് ചെയ്തത്. അഴിമതി ആരോപിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന പാർട്ടി സെക്രട്ടറിയാണ്. വലിയ അഴിമതി ആരോപണം. ആ അഴിമതി ആരോപണത്തിലൊന്നും മാറ്റം വന്നിട്ടില്ല. അത് അതാ ഞങ്ങൾ എതിർത്തത് അഴിമതിയാണ്, പദ്ധതിയല്ല. ഇവരെതിർത്തത് പദ്ധതിയാണ്, അതാണ് പ്രശ്നം. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. താങ്ക് യു, അത് എന്നെ ഓർമ്മിപ്പിച്ചതിന്. ആ വ്യത്യാസം അങ്ങനെ ഇപ്പൊ ചൂണ്ടിക്കാണിച്ചല്ലോ. ദേശീയപാത എതിർത്തില്ലേ?
ദേശീയപാത ഒരു തരത്തിലാണ്, എന്തെല്ലാം സമരം നടന്നു, ലാത്തിച്ചാർജ് നടന്നു, പിന്നാക്കം പോയോ? ഗെയിൽ പൈപ്പ് ലൈൻ എതിർത്തില്ലേ? യാഥാർത്ഥ്യമായില്ലേ? കീഴാച്ചൂർ ബൈപ്പാസ് ദേശീയപാത 30 മീറ്റർ മുകളിൽ പോകേണ്ട, മുകളിൽ പോകേണ്ടത് പറഞ്ഞ മുഖ്യമന്ത്രി ആരാണ്? കീഴാച്ചൂർ ഏതാ? ദേശീയപാത 30 മീറ്ററിന് മുകളിൽ പോകണ്ട, അത് ശരിയല്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാ. അതിനുശേഷം VS നിലപാട് എന്തായിരുന്നു? അന്ന് CPIM സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് CPIM എടുത്ത നിലപാട് 45 മീറ്ററിന് പിന്തുണ കൊടുത്തു എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ കണ്ട അന്നത്തെ പ്രതിപക്ഷവും ഇന്നത്തെ പ്രതിപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. അന്ന് ആ യോഗത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കും വിളിച്ച യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തത് പിണറായി വിജയനായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അന്ന് അദ്ദേഹം പറഞ്ഞ എന്താ, 45 മീറ്ററിൽ ദേശീയപാത നിർമ്മിക്കാൻ ഞങ്ങൾ പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആ പിന്തുണ, പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടായിട്ടും നടപ്പാക്കാനായില്ല ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്. ഇന്ന് അന്ധമായി എതിർക്കുന്ന പ്രതിപക്ഷം ഉണ്ടായിട്ടും പിണറായി വിജയന്റെ ഗവൺമെന്റ് നടപ്പാക്കാനായി. ആ വ്യത്യാസം കാരണം അങ്ങ് ഈ കുയുക്തി നല്ല വാക്കാണത്, അത് കൊള്ളാം. അതുപോലെ തന്നെ ഈ ഇരട്ടത്താവൊക്കെ പറയുന്നു. പക്ഷേ ഈ മറിയക്കുട്ടിയെ പോലെ ഈ പെൻഷൻ സർക്കാരിനെ വിശ്വസിച്ച് സർക്കാർ നൽകുന്ന പെൻഷൻ കൊണ്ട് തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് പേര്. അവർക്ക് ഒരുപാട് ആൾ എത്ര ലക്ഷം പേർക്ക് സർക്കാർ കൊടുക്കുന്നുണ്ട്? 50 ലക്ഷത്തി 90 ഉണ്ട് ഉണ്ട്. അതിൽ എല്ലാ പേരും അത് മാത്രം കൊണ്ട് ജീവിക്കുന്ന ആളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രം കൊണ്ട് അവർക്ക് യുക്തി മനസ്സിലാകും. ഒരു കാര്യം കൂടി ഞാൻ പറയാം, അതും മറ്റേ പറയാൻ അവസരം തന്നതിൽ നന്ദി. അതുകൊണ്ടാണ് ഞാൻ അത്ര നേരെ സംസാരിക്കുന്നത്. രാവിലെ ഇരുന്നിട്ട് അപൂർവമായിട്ട് ഇങ്ങനൊരു അവസരം നിങ്ങൾ തരാറുണ്ട് ചില വസ്തുതകൾ പറയാനുള്ള അവസരം. 50 ലക്ഷത്തി 90 പേര് പെൻഷൻ വാങ്ങുന്നുണ്ട്. ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്രയും പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? 1,600 രൂപ ഓരോരുത്തർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്രയും വലിയ തുക പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. എത്രയാണ് കേന്ദ്രം കുറച്ച് പേർക്ക് കൊടുക്കുന്ന പെൻഷൻ? 300 രൂപ 200 രൂപ ആണോ? അപ്പോ ഇത്രയും പെൻഷൻ ഈ സർക്കാർ കൊടുക്കുന്നു എന്നത് നമ്മൾ ഓർക്കണം. വെറും 600 രൂപ ഉണ്ടായിരുന്നപ്പോ ഉമ്മൻചാണ്ടി 18 മാസമാണ് കുടിശ്ശിക വരുത്തിയത്. 18 മാസം. ഇപ്പോ 2-3 മാസം വൈകുമ്പോഴേക്കും അത് അത്രയും വൈകാതെ കൊടുക്കണമെന്നാണ്. വൈകാനുള്ള കാരണം ഞാൻ പറഞ്ഞത്, ഈ ആ കുയുക്തി, നിങ്ങൾ ഉന്നയിക്കുന്ന കുയുക്തി തുറന്നു കാണിക്കാൻ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ നവകേരള സദസ് നടത്തുന്നത്. കേന്ദ്രം 57,400 കോടി വെട്ടിക്കുറച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടക്കമില്ലാതെ കൊടുക്കാൻ രൂപീകരിച്ച കമ്പനിയെ കടപരിധിയിൽ കൊണ്ടുവന്ന് പെൻഷൻ വിതരണം അട്ടിമറിക്കാൻ നടത്തിയ ശ്രമം കൊണ്ടാണ് ചെറിയ കാലതാമസം വരുന്നത് എന്ന് ഞങ്ങൾ വിശദീകരിക്കും. നിങ്ങൾ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ മറ്റേ കേന്ദ്രത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു മാധ്യമങ്ങൾ. അപ്പൊ ഞങ്ങൾ നേരിട്ട് ജനങ്ങളോട് വിശദീകരണം. വിശപ്പ് മാറുമോ? കാരണം ഈ പണം കൊണ്ട് മാത്രം ജീവിക്കുന്ന, മരുന്ന് വാങ്ങുന്ന ആളുകൾ മുടക്കം വരുമ്പോൾ സ്വാഭാവികം നമുക്കറിയില്ല. ഒരു കേന്ദ്രം മറ്റേ 57,400 കോടി വെട്ടിക്കുറച്ചത് മറ്റേ കേരളത്തെ സുഭിക്ഷമാക്കൂ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ ഇതും കൂടെ ഒരു വസ്തുതയല്ലേ? ഇടതുപക്ഷം ഭരിക്കുമ്പോ, CPM ഭരിക്കുമ്പോ ഈ ഒരു മുടക്കം വരാൻ പാടുണ്ടോ ശരിക്കും? അതായത് CPM ഇടതുപക്ഷവും സായിബാബ മറ്റേ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മവും സ്വർണവളയും എടുക്കുന്നത് പോലെ അല്ല ഒരു സർക്കാരും വരുമാനം കണ്ടെത്തുന്നത്. എങ്ങനെയാണ് വരുമാനം കണ്ടെത്തുന്നത്? നികുതി പിരിച്ചിട്ടാണ് അല്ലെ? നികുതി പിരിക്കാനുള്ള അധികാരം GST വന്നപ്പോൾ ആരെടുത്തു? കേന്ദ്രം എടുത്തു. എന്നിട്ടോ GST നഷ്ടപരിഹാരം തന്നിരുന്നത് നിർത്തി അല്ലെ? ഈ വസ്തുത കൂടി മനസ്സിലാക്കണം. സാധാരണക്കാരൻ പിണറായി വിജയനെ സായിബാബയായിട്ടോ അതിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ആരൊക്കെ കണ്ടുകൊണ്ടല്ലൂടെയല്ലേ ഈ സർക്കാർ തിരഞ്ഞെടുക്കുന്നത്? ഞങ്ങളെ സർക്കാർ പട്ടിണി ഇടില്ല എന്ന് വിശ്വാസം കൊണ്ടല്ലേ? പക്ഷെ അങ്ങനെ പട്ടിണി വരുമ്പോൾ അവർക്ക് പ്രതികരിക്കേണ്ടി വരും. പട്ടിണിയൊന്നും കേരളത്തിലില്ല, അമ്മാതിരി അസംബന്ധം ഒന്നും പറഞ്ഞേക്കരുത്. നീതി ആയോഗ് തന്നെ പറഞ്ഞത് ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം എന്നാണ്. അതിദരിദ്രം ഉണ്ടെന്ന് പറയുന്നു സർക്കാരിന്റെ കണക്കുകൾ. അതന്നെ, അത് ഇന്ത്യയിൽ ഏറ്റവും കുറവാ. എത്ര കണക്കെന്നറിയോ നീതി ആയോഗിന്റെ? ഞാൻ മുഴുവൻ പറയുന്നത് കണക്ക് വെച്ചിട്ടാണ്. നീതി ആയോഗിന്റെ കണക്ക് 0.55%. പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ 7 വർഷം കൊണ്ട് അതിദാരിദ്ര്യം കുറയ്ക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാവാനുള്ള പാതയിലാണ് കേരളം. ഇപ്പോ മനുഷ്യങ്കഴയര് തന്നെ കാര്യം ചൂണ്ടിക്കാണിച്ചല്ലോ, കേരളം ഈ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമം മാതൃകാപരമാണെന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാവ്, മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ മനുഷ്യങ്കരയ്യരാണ്. അപ്പോ അതിന് വിപരീതമായിട്ട് ഈ മറ്റേ പിച്ചച്ചട്ടിയുമായിട്ട് ആളെ ഇറക്കി ഷൂട്ട് ചെയ്തതുകൊണ്ട് ആ നേട്ടം ഇല്ലാതാവുന്നില്ല. അതൊക്കെ പ്രൊപ്പഗാൻഡയാണ്.
ആ പ്രൊപ്പഗാൻഡ നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾ കൂടി നടത്തുന്നു. മാധ്യമങ്ങൾ ഇപ്പോൾ മാധ്യമപ്രവർത്തനമല്ല, പ്രൊപ്പഗാൻഡയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കെതിരായ പ്രൊപ്പഗാൻഡ മാത്രമല്ല, വലതുപക്ഷത്തിന് അനുകൂലമായ പ്രൊപ്പഗാൻഡ കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങൾ ബി ജെ പിക്കും സർക്കാരും പ്രതിപക്ഷം ഒക്കെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന വിമർശനമൊക്കെ ഉണ്ട്. സ്വാഭാവികമായും സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായും സംസാരിക്കാൻ പോകുന്നത് തന്നെയാകും. ഏതായാലും വലിയൊരു ഇനിഷ്യേറ്റീവ് സർക്കാർ എടുക്കുന്നു, നവകേരള സദസ്സുകളിലേക്കുള്ള മന്ത്രിമാരിലേക്ക് ഇറങ്ങുന്നു. നല്ലൊരു സംഭാഷണമായി, വളരെ സന്തോഷം. ഏതായാലും മന്ത്രി എം ബി രാജേഷിനും സർക്കാരിനും ഇത് വലിയൊരു വിജയമാക്കി മാറ്റാൻ കഴിയട്ടെന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നു. നവകേരള സദസ്സുകൾക്ക് ഇന്ന് വൈകിട്ട് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിക്കും.